മദ്യവും ലോട്ടറിയും ഇല്ലാതെ മലയാളികൾക്ക് എന്ത് ഓണാഘോഷം എന്നൊരു ചോദ്യം എപ്പോഴും ഉയരുന്നുണ്ട്. ഇത്തവണത്തെ ഓണാഘോഷം വീടുകളിലാക്കി ചുരുക്കിയിരിക്കുകയാണ്. മദ്യത്തിന് കുറവുണ്ടാകുമോ ഇല്ലയോ എന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ലോട്ടറിക്ക് യാതൊരുവിധ കുറവും ഉണ്ടാകാൻ പോകുന്നില്ല. കേരള ഓണം ബമ്പർ 2020 ഇതുവരെ വിറ്റുപോയത് 9.25 ലക്ഷം ടിക്കറ്റുകളാണ്. ഇത് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിൽ പ്രതീക്ഷകളും നൽകുന്നുണ്ട്. ആഗസ്റ്റ് 4-നാണ് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് തിരുവനന്തപുരത്ത് ഓണം ബമ്പർ ടിക്കറ്റ് പ്രകാശനം ചെയ്തത്. 18 ലക്ഷം ടിക്കറ്റുകളാണ് നിലവിൽ അച്ചടിച്ചിരിക്കുന്നത്. പരമാവധി 54 ലക്ഷം ടിക്കറ്റുകൾ വരെയാണ് ലോട്ടറി വകുപ്പിന് അച്ചടിക്കാൻ സാധിക്കുക. കഴിഞ്ഞ വർഷം 46 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു. ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ടിക്കറ്റ് വില 300 രൂപയാണ്. സെപ്റ്റംബർ 20-നാണ് നറുക്കെടുപ്പ്. പണ്ട് മുതലേ ഓണം ലോട്ടറി ടിക്കറ്റുകൾ മലയാളികൾക്ക് ഒരു ഹരം തന്നെയാണ്. വില എത്രയായിരുന്നാലും അതൊന്നും നോക്കാതെ മലയാളി ഓണത്തിൻ്റെ ലോട്ടറി ടിക്കറ്റുകൾ എടുക്കും, നറുക്കെടുപ്പ് വരെ കാത്തിരിക്കും. അത്തം തുടങ്ങി തിരുവോണം വരെ മലയാളി എങ്ങനെയാണ് ഓണത്തപ്പനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ഓണം ബമ്പർ നറുക്കെടുക്കാനായി മലയാളി കാത്തിരിക്കുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് കഴിഞ്ഞ വർഷം മുതൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. സെപ്റ്റംബർ 20-ന് നറുക്കെടുപ്പ് നടക്കും.